ബലാത്സംഗ കേസിൽ പ്രതിയായ പെരുമ്പാവൂർ എം എൽ എയുടെ ഒളിസ്ഥലം കണ്ടെത്താനാകാതെ അന്വേഷണ സംഘം എം എൽ എക്ക് വേണ്ടി വ്യാപകമായ അന്വേഷണം തുടരുകയാണ്. അതിനിടെ പരാതിക്കാരിയുമായി പീഡനം നടന്ന സ്ഥലങ്ങളിലെത്തി തെളിവെടുപ്പും തുടരുകയാണ്. ആറാണ് അന്വേഷണം ചേരുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി അനന്തൻ. ഈ 6 ദിവസം കഴിഞ്ഞിരിക്കുന്നു, എം എൽ എ ഒളിവിലായിട്ട് എം എൽ എ എവിടെയാണ് എന്ന് തിരിച്ചറിയാൻ പോലും പോലീസിന് സാധിക്കുന്നുമില്ല. എന്തുകൊണ്ടാണ് എൽദോസ് കുന്നപ്പള്ളിയെ പറ്റി പോലീസിന് ഒരു വിവരവും ഇല്ലാതെ പോകുന്നത്? മാധു, പെരുമ്പാവൂർ എം എൽ എ എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ ബലാത്സംഗ കുറ്റം ചുമത്തി കേസെടുത്തിട്ട് ഇപ്പോൾ 6 ദിവസം പിന്നിടുകയാണ്. എം എൽ എ എവിടെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു പിടുത്തവുമില്ല, ഒളിവിലാണ് എന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. വ്യാപകമായ അന്വേഷണം നടത്തുന്നുണ്ട് എന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. എവിടെയാണ് ഈ ഒളിസങ്കേതം തിരിച്ചറിഞ്ഞിട്ടുണ്ടോ, അവിടെ പോയി അറസ്റ്റ് ചെയ്യാനുള്ള നടപടികൾ എടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യം വ്യക്തമല്ല. പക്ഷേ അറസ്റ്റ് ചെയ്യുന്നതിന് തടസ്സങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിനുള്ള നീക്കങ്ങളാണ് നടത്തുന്നത് എന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. അതേസമയം ഇന്ന് ഈ AICC അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വോട്ടുള്ളയാളാണ് എം എൽ എ. എന്നാൽ KPCC എത്തിയിട്ടുമില്ല. അവിടെയൊക്കെ പോലീസ് ഷാഡോ പോലീസിനെയൊക്കെ നിരീക്ഷണത്തിലിട്ടിട്ടുണ്ടായിരുന്നു. ഏതായാലും എൽദോസ് കുന്നപ്പള്ളിയെ കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണെന്ന് ക്രൈംബ്രാഞ്ച് പറയുന്നു. അതിനൊപ്പം തന്നെ കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനുള്ള നടപടികൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. 7 സ്ഥലങ്ങളിൽ വെച്ച് ബലാത്സംഗം ചെയ്തു എന്നാണ് പരാതിക്കാരി പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ സ്ഥലങ്ങളിലെല്ലാം പരാതിക്കാരെ എത്തിച്ച് മഹസർ തയ്യാറാക്കുന്ന തെളിവ് ശേഖരിക്കുന്ന നടപടിയാണ് നടക്കുന്നത്. ഇന്ന് തിരുവനന്തപുരം പേട്ട ഭാഗത്തായിരുന്നു തെളിവെടുപ്പ് നടന്നത്. അവിടെ വെച്ച് ബലാത്സംഗം ചെയ്തു എന്നാണ് പരാതിയിൽ പറയുന്നത്. അതിനൊപ്പം തന്നെ ഇനി നാളെ പെരുമ്പാവൂരിൽ എം എൽ എയുടെ വീട്ടിൽ തെളിവെടുപ്പ് ഉണ്ടാകും. ആ വീട്ടിൽ വെച്ച് പീഡിപ്പിച്ചു എന്നുള്ള ഒരു മൊഴി കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ പെരുമ്പാവൂരിലെ വീട്ടിലും അതിന് അനുബന്ധമായി മറ്റ് ഈ മൊഴിയിൽ പറയുന്ന സ്ഥലങ്ങളിലും എറണാകുളം ജില്ലയിലെ മറ്റ് ചില സ്ഥലങ്ങളിലുമൊക്കെ തെളിവെടുപ്പ് നാളെയും ഉണ്ടാകും. അതിനുശേഷമാകും ഈ അറസ്റ്റ് നടപടിയിലേക്ക് കുറച്ചുകൂടി ശക്തമായ, അതായത് ഒളിവിലിരിക്കുന്ന എം എൽ എ കണ്ടെത്താനുള്ള ഒരു നീക്കത്തിലേക്ക് പോവുക എന്നുള്ള സൂചനകൾ ലഭിക്കുന്നുണ്ട്. 20-ാം തീയതി മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി വിധി പറയുകയും ചെയ്യും. അതിനൊപ്പം എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ മറ്റൊരു പരാതി കൂടി തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ ഇന്നലെ ലഭിച്ചിരുന്നു. ഈ കേസിലെ പ്രധാന സാക്ഷിയെ വാട്സപ്പ് സന്ദേശത്തിലൂടെ ഭീഷണിപ്പെടുത്തിയെന്നാണ് ആ പരാതി. ആ പരാതി കന്റോൺമെന്റ് പോലീസിന് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ നടപടികളൊന്നും എടുത്തിട്ടില്ല. അതിൽ കേസെടുക്കാനുള്ള എത്രത്തോളം സാധ്യതയുണ്ട്, ഏതൊക്കെ വകുപ്പുകളാണ് അതിൽ ഉൾപ്പെടുത്തേണ്ടത്, ആ വാട്സപ്പ് സന്ദേശത്തിലുള്ള ഉള്ളടക്കത്തിൽ ഒരു കേസിനുള്ള സാധ്യതയുണ്ടോ എന്നുള്ള കാര്യം കന്റോൺമെന്റ് പോലീസ് പരിശോധിക്കുകയാണ്. അതിനുശേഷമാകും കേസെടുക്കുന്ന നടപടികളിലേക്ക് പോവുക. മധു.